നമസ്കാരം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പി വി അൻവറിനെ തള്ളി സിപിഎമ്മും. സർക്കാരിനും പാർട്ടിക്കുമെതിരെ അൻവർ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണെന്നും ഇതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും സിപിഎം പ്രസ്താവനയിൽ പറയുന്നു. അൻവറിന്റെ നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറി. നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പാർട്ടി നിലപാട് പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു. പാർട്ടി നിലപാടിൽ മൗനം തുടരുകയാണ് അൻവർ. ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. പാർട്ടിയും കൈവിടുമ്പോൾ അൻവറിന്റെ ഭാവി എന്ത്? അൻവർ ഒറ്റപ്പെട്ട് പുറത്തേക്കോ? സ്വാഗതം. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ശ്രീ എൻ പി ചേക്കുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, സി പി എം പ്രതിനിധി, ശ്രീ ടി പി ജയചന്ദ്രൻ, ബി ജെ പി പ്രതിനിധി എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അനീതിക്കെതിരെ ഒറ്റയ്ക്ക് പടവെട്ടി പോരാടുകയായിരുന്നു പി വി അൻവർ. ആ അൻവറിനെ മുഖ്യമന്ത്രി ഇന്നലെ തള്ളിപ്പറയുന്നു, പിന്നാലെ പാർട്ടിയും തള്ളിപ്പറയുന്നു. അൻവർ തിരുത്തുമെന്നാണോ പ്രതീക്ഷ? അനീതിക്കും അസമത്വത്തിനെതിരെ ഏറ്റവും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ്. പാർട്ടി അംഗമല്ലെങ്കിലും ഇടതുപക്ഷ സഹയാത്രികനായി, പാർട്ടിയുടെ എം എൽ എ ആയി, നിയമസഭയ്ക്കകത്തും പുറത്തും ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് തന്നെയായിട്ടാണ് ശ്രീ പി വി അൻവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി അംഗം കൂടിയാണ്. അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ മുന്നിലുണ്ട്. ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്നവ ഗവൺമെന്റ് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ മുന്നിലുള്ള വിഷയങ്ങൾ പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിശോധിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ നിരന്തരമായിട്ടുള്ള പത്രസമ്മേളനം നടത്തി ഈ സമൂഹത്തിലെ എതിരാളികൾക്ക് കൂടുതൽ ആയുധം കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ശ്രീ പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെറ്റാണെന്നും അത് അദ്ദേഹം ഒഴിവാക്കേണ്ടതാണ് എന്നും അത് ഉചിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല എന്നുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിലും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിരവധി വ്യാജ വാർത്തകളും കള്ള വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുടരുന്ന ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ മാധ്യമങ്ങളും വലതുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമം, ആ ശ്രമത്തെ ജനങ്ങൾ തന്നെ തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ വലതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഈ ഗവൺമെന്റിനെ ആക്രമിക്കാനുള്ള അവസരമൊരുക്കാൻ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും വഴിവെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ മുന്നിൽ വന്നിരിക്കുന്ന പരാതി ഗവൺമെന്റ് പരിശോധിക്കാതിരുന്നിട്ടില്ല, പരിഗണിക്കാതിരുന്നിട്ടില്ല. അത് അണ്ടർ പ്രോസസ്സിലാണ്. പാർട്ടിക്കും അടുത്ത കാലത്ത് തന്ന പരാതി പാർട്ടിയുടെ ഘടകം പരിശോധിച്ച് ഉചിതമായിട്ടുള്ള പരിശോധനയും തുടർ നടപടികളും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഇതിനൊരു അവസരം കൊടുക്കാതെ നിരന്തരം എതിരാളികൾക്ക് അവസരമൊരുക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ പി വി അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നടപടികൾ അത് ഒഴിവാക്കണമെന്നും അത് അത്തരത്തിൽ തുടർച്ചയിൽ ഉണ്ടാകരുത് എന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹം ശിരസ വഹിക്കും, അദ്ദേഹം അത് അനുസരിക്കും. കാരണം ഏറ്റവും അച്ചടക്ക ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രൂപത്തിൽ ഏറ്റവും ശക്തമായിട്ട് തന്നെ അസമത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹം അത് അനുസരിക്കുമെന്നും അദ്ദേഹം തുടർച്ച ഏറ്റവും പെട്ടെന്ന് തന്നെ അത് തിരുത്തുമെന്നും അത് ജനങ്ങളെ അറിയിക്കുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ അരുൺകുമാർ, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞു പാർട്ടി അന്വേഷിക്കേണ്ടത് പാർട്ടിയും സർക്കാർ അന്വേഷിക്കേണ്ടത് സർക്കാരും അന്വേഷിക്കുന്നുണ്ട് എന്ന്. വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരുന്നത്. ആ കാര്യങ്ങളിൽ ഈ പരിശോധന നടക്കുമ്പോൾ ആ പരിശോധനയ്ക്ക് മുൻപ് തന്നെ ഒരു തിരുത്തൽ അൻവറിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്തിനാണ്? അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിരിക്കുമോ എന്ന് സാധാരണക്കാർ സംശയിക്കില്ലേ? ഒരിക്കലുമില്ല. ഇപ്പോ ഗവൺമെന്റിന്റെ മുന്നിൽ കിട്ടുന്ന ഒരു പരാതി, ആ പരാതി കൃത്യമായി പരിശോധിക്കുന്നു. ഇപ്പോ ബഹുമാനപ്പെട്ട എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള പരാതിയുണ്ട്, പത്തനംതിട്ട എസ് പിക്ക് എതിരായിട്ടുള്ള പരാതിയുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ. ഇപ്പൊ തുടങ്ങിയിട്ട് ഒന്നൊന്നര ആഴ്ചയേ ഉള്ളൂ അന്വേഷണം ആരംഭിച്ചിട്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമല്ലേ ഗവൺമെന്റിന് ഉചിതമായിട്ടുള്ള നടപടികൾ ആ റിപ്പോർട്ടിന് മേൽ എടുക്കാൻ കഴിയൂ.
ഏതെങ്കിലും തരത്തിലൊരു പരാതി വന്നു അല്ലെങ്കിൽ ആരോപണം വന്നു എന്ന രൂപത്തിൽ പെട്ടെന്ന് നടപടിയെടുത്താൽ ഈ ആരോപണ വിധേയരായവർക്ക് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നേടാൻ പറ്റും. ഈ അന്വേഷണം എന്നതേക്കുമായി അവസാനിച്ചു പോകുന്നു. ഇതിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റേതായിട്ടുള്ള പ്രൊസീഡിംഗ്സ് ഉണ്ട്, നിയമപരമായിട്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ. ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഭാഗമായി ഗവൺമെന്റ് തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്ഷൻ എടുത്തത്, എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് കിട്ടിയ പരാതി കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ പുഴുക്കുത്തുകൾക്കെതിരായ പോരാട്ടം പി വി അൻവർ തുടങ്ങിവെക്കുന്നത്, അത് മുതൽ ഇന്നലെ വരെയുള്ള സമയം അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിരന്തരം പറയുന്നുണ്ടായിരുന്നു, പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു, പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, പി ശശിക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ നിലയിൽ തന്നെ പരാതി കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു പരാതി കൊടുത്തും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞും വിക്കറ്റ് വീഴ്ത്തിയും അൻവർ മുന്നേറുമ്പോൾ ഇന്നലെയാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ തുറന്നൊരു അഭിപ്രായം പറയുന്നത്. അതിന് പിന്നാലെ ഇന്ന് പാർട്ടിയും അത് തിരുത്താൻ അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നത് തന്നെയാണ് പാർട്ടി നയം എന്നാണോ വ്യക്തമാകുന്നത്? അല്ല, ഇപ്പൊ ഈ മാധ്യമങ്ങൾ അടക്കം ശ്രീ പി വി അൻവറിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിലും വളരെ സന്തോഷമുണ്ട്. കാരണം കൊള്ളക്കാരനെന്നും തട്ടിപ്പുകാരനെന്നും അഴിമതിക്കാരനെന്നും എല്ലാം പറഞ്ഞ മാധ്യമങ്ങളും വലതുപക്ഷവും ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് ശ്രീ പി വി അൻവർ. അന്നും അദ്ദേഹം സത്യസന്ധനാണ്, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു സ്വാർത്ഥ ലാഭവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇടതുപക്ഷവും അഭിപ്രായം പറഞ്ഞത്. ഞങ്ങളെല്ലാം ചാനൽ ചർച്ചകളിൽ വന്ന് അദ്ദേഹത്തെ നന്നായി പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായി വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നവർ ശ്രീ പി വി അൻവറിനെ കുറിച്ചും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഇത്തരത്തിൽ നല്ല അഭിപ്രായം പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പറയുന്നത് മാധ്യമങ്ങളോടാണ്, മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറം പി വി അൻവറിന് ആരെങ്കിലും പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങൾ അദ്ദേഹം പറയുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയം, അത് എ ഡി ജി പിക്ക് എതിരെ പറയുന്നതായാലും പി ശശിക്കെതിരെ പറയുന്നതായാലും ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം പ്രവർത്തനങ്ങളുടെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നതാണെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറം പി വി അൻവറിന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കുന്നില്ല മാധ്യമങ്ങൾ. പക്ഷേ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച എം എൽ എമാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞ് ഒപ്പം നിർത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന പി വി അൻവർ ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അനഭിമതനാകുന്നു? അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കണം. ഇതുപോലെ പലതരത്തിൽ വലതുപക്ഷം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഇതേ പി വി അൻവർ തന്നെ അദ്ദേഹത്തിന്റെ സൈഡ് വിശദീകരിച്ചുകൊണ്ട് പല പത്രസമ്മേളനവും നടത്തിയിട്ടുണ്ട്. അന്നൊന്നും കാണിക്കാത്ത പ്രാധാന്യവും അന്നൊന്നും കാണിക്കാത്ത പരിഗണനയും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ സന്ദർഭവശാ സൂചിപ്പിച്ചുള്ളൂ. അതിൽ നമുക്കൊരു വിരോധം ഉണ്ടായിട്ടല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. വേണം അദ്ദേഹം പറഞ്ഞ അത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമാണ്. ഒരു പരാതി വരുന്നു, ഗവൺമെന്റ് സംവിധാനത്തിൽ അന്വേഷണം നടത്തുന്നു. ഏതെങ്കിലും ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനെയല്ല വെച്ചത്, കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നു. ആ അന്വേഷണം നടത്തി റിപ്പോർട്ട് വരുന്നതുവരെ അദ്ദേഹം പരാതി കൊടുത്ത മുഖ്യമന്ത്രിയെയും ഗവൺമെന്റ് സംവിധാനത്തെയും വിശ്വാസത്തിലെടുക്കണ്ടേ? പാർട്ടി സംവിധാനം, ഇപ്പൊ പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമാണ്. പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി ആർക്കെതിരാണോ, ആ ആൾ ഏത് ഘടകത്തിലാണോ, ആ ഘടകം ചർച്ച ചെയ്യുന്നു, അതുപോലെ വിശദീകരണം ചോദിക്കുന്നു, അതുപോലെ ഹിയർ ദി അതർ സൈഡ് ഉണ്ട്, അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. കൊടുത്ത ഒരാഴ്ചക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ നടപടിയെടുക്കണം, അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി ആരോപണം ഉന്നയിക്കും, പത്രസമ്മേളനം നടത്തും എന്ന രൂപത്തിലല്ലോ. അപ്പോൾ ഒരു ഇടതുപക്ഷത്തിന്റെ എം എൽ എ എന്ന രൂപത്തിൽ അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള സാമാന്യമായിട്ടുള്ള മര്യാദയുണ്ട്. മാധ്യമങ്ങൾ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പ്രൊവോക്ക് ചെയ്യും, പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള ഒരു പരാതി കൊടുത്താൽ ആ പരാതി പരിഗണിക്കുന്ന ഏജൻസിയെ വിശ്വാസത്തിലെടുക്കണം. അത് പരിശോധിച്ച് പരിഗണിക്കുന്നതുവരെ, തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹം ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി സൂചിപ്പിക്കാനുണ്ടായത്. അത് ഒരു തരത്തിലും ശ്രീ പി വി അൻവറിനെ ദുർബലപ്പെടുത്താനോ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ മെറിറ്റ് പരിശോധിച്ചിട്ടില്ല, മെറിറ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആ മെറിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണ ഏജൻസിയാണ്, പാർട്ടി സംവിധാനമാണ്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ആരോപണങ്ങളുടെ മെറിറ്റിനെ കുറിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല. ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റും പറഞ്ഞത് വലതുപക്ഷത്തിന് ആക്രമിക്കാനും മാധ്യമങ്ങൾക്ക് തുടർ ചർച്ചയാക്കി മാറ്റാനും
ഇപ്പൊ വലിയ തരത്തിൽ ദുരിതാശ്വാസ നിധിയെ വരെ അപകീർത്തിപ്പെടുത്താൻ, കേരളത്തിലെയും മലയാളികളെയും അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തെ വരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തുറന്നു കാണിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. പരാതി കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കുന്നുണ്ട്, ആ സംവിധാനത്തെ വിശ്വാസത്തിലെടുക്കുക എന്നതാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും പറഞ്ഞത്. അതിലൊരു കുറവുമില്ല. ഒരു തരത്തിലും ശ്രീ പി വി അൻവറിനെ ദുർബലപ്പെടുത്താനോ ആരോപണങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയുണ്ട്, ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രൂപത്തിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്. ആ മര്യാദ കൃത്യമായി പാലിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പോരാട്ടം അദ്ദേഹം തുടരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനമായി ആരോപണം ഉന്നയിക്കുന്ന കള്ളക്കടത്തുകാരുടെ പങ്കാളിത്തം പറ്റുന്ന ആൾ എന്ന ആരോപണം ഉന്നയിക്കുന്ന പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി നൽകിയത് നമ്മൾ കണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എൻ പി ചേക്കുട്ടി, ഇന്നലെ വരെ സി പി എം അണികളെ സംബന്ധിച്ച് പോലും എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആരാണ് പി വി അൻവറിന് പിന്നിലുള്ളത്, ആരൊക്കെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ പോരാട്ടം ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ആരെയാണ് ഉന്നമിടുന്നത് എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി തന്നെ അത് ഏറെക്കുറെ ചിത്രം വ്യക്തമായി. ഇന്നിപ്പോൾ പാർട്ടി പ്രസ്താവന കൂടി വരുമ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുകയാണ്. ശ്രീ എൻ പി ചെറുക്കുട്ടി, കേൾക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ കേൾക്കാൻ കഴിയുന്നില്ല, സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എൻ ശ്രീകുമാർ ഉണ്ടോ? ശ്രീ എൻ ശ്രീകുമാർ, പി വി അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെയും നിങ്ങളുടെ ഘടകകക്ഷികളുടെയും ഒക്കെ യുവജന പ്രസ്ഥാനങ്ങളും കോൺഗ്രസ് തന്നെയും തെരുവിൽ പോരാടുന്നത്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്, മറ്റ് നടപടികൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ പി വി അൻവറിനെ ഇപ്പോൾ സി പി എം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ വ്യക്തമായ ഒരു നിലപാട് കോൺഗ്രസിനും യു ഡി എഫിനും എടുക്കാനാകുന്നുണ്ടോ? അല്ല, ഇതിൽ കോൺഗ്രസും യു ഡി എഫ് ഒരു കക്ഷിയല്ലല്ലോ രേണുക. ഇതില് അൻവർ ഉന്നയിച്ച ആക്ഷേപം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സംസ്ഥാനത്തെ പോലീസ് സംവിധാനം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇതിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്രനായ എം എൽ എ ആണ്. പാർട്ടി സി പി എം എന്ന വലിയ പാർട്ടി ഒരു എൽ ഡി എഫ് സ്വതന്ത്രന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അവസാനം അരിശത്തോടെയാണ് പറഞ്ഞത്, അൻവർ ഇനിയും വാർത്താ സമ്മേളനം നടത്തിയാൽ ഞാനും തുടർന്ന് നടത്തും. അങ്ങനെ മുഖ്യമന്ത്രി പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മറുപടി കൊടുക്കുമെന്നല്ലേ? ഇന്ന് നോക്കൂ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന അതൊരു അഭ്യർത്ഥനയാണ്, ഒരു അപേക്ഷയാണ്, ഒരാവശ്യപ്പെടലല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു വന്നത് അഭ്യർത്ഥിക്കുന്നു അൻവറിനോട്. എന്താണ് അഭ്യർത്ഥിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്? തങ്ങളുടെ പരിധിക്കിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സ്വതന്ത്ര എം എൽ എ ആണെങ്കിൽ ആ നടപടിക്രമം പാലിക്കാത്ത പക്ഷം നടപടിയെടുക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകേണ്ട സി പി എം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുവാണ്, ദയവായി ശ്രീ അൻവർ താങ്കളൊന്ന് പിന്മാറൂ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളെ നാണം കെടുത്തല്ലേ എന്ന രീതിയിൽ അപേക്ഷിക്കുകയാണ് ഒരു പാർട്ടിയുടെ. ഞാൻ ഇന്നേ വരെ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്രയും ഗതികെട്ട ഒരു പ്രസ്താവന ഒരു സ്വതന്ത്ര എം എൽ എക്ക് വേണ്ടി ഇറക്കിയതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്വതന്ത്ര എം എൽ എയെ സംസ്ഥാന സി പി എം ഭയക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ ആദ്യത്തെ നാവിടെ തൊട്ടുമ്പോൾ രണ്ടോ മൂന്നോ കാര്യം മാത്രം പറയാം, വിസ്തരിക്കുന്നില്ല. ഈ അൻവറി ആക്ഷേപം ഉന്നയിച്ചപ്പോ ഗോവിന്ദൻ മാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞേ? ഗൗരവമുള്ള വിഷയമാണ്. എൽ ഡി എഫ് കൺവീനർ എന്താ പറഞ്ഞത്? ഗൗരവമുള്ള വിഷയമാണ്. മന്ത്രിമാരെന്താ പറഞ്ഞത്? ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ആ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കണ്ടേ? അത് പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ? അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോ എന്താണ് അൻവറോട് പറഞ്ഞത്? എന്താണ് അൻവറിന്റെ പശ്ചാത്തലം? ഇടതുപക്ഷ പശ്ചാത്തലമല്ലെന്നാ, ആരോപണം ഉന്നയിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആള് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കുറ്റം പറഞ്ഞത് ശരിയായില്ലെന്നല്ല അർത്ഥം? അങ്ങനെയാണ് പിന്നെ ഇന്നത്തെ ആ പാർട്ടി അഭ്യർത്ഥിക്കുന്നത്?
മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് വേറെ ഒന്നുമില്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒരു ഒന്നും പറയാനില്ല. പക്ഷേ നേരത്തെ ഗൗരവതരം എന്ന് പറഞ്ഞ ആ പാർട്ടി നേതാക്കൾക്ക് ഇന്ന് അൻവറിന്റെ മുമ്പിൽ അഭ്യർത്ഥന നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ രണ്ട് കാര്യമുണ്ട്. ഒന്നുകിൽ അൻവറിന്റെ ഒപ്പം കേരളത്തിലെ സി പി എം ഇല്ലെന്ന് ധരിപ്പിച്ച് അൻവറിനെ തളർത്താൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ അൻവർക്ക് ഒരവസരം കൊടുക്കുക. എന്ത്, ദാ പാർട്ടി എന്നോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർട്ടി ഉൾക്കൊണ്ടിരിക്കുന്നു, പാർട്ടി നേതാക്കൾ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു, അതുകൊണ്ട് പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ദാ ഒരു രണ്ടു മാസത്തേക്ക് പാർട്ടിക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുകയാണ്, ആ രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പാർട്ടി ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിന് ഒരു അവസരം പാർട്ടി കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ താണ് കേൻ അപേക്ഷിച്ചിട്ട് ഒരു വേദി അൻവറിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് സി പി എം. അല്ലെങ്കിൽ രേണുക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നേ വരെ സി പി എം ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ? സി പി എമ്മിന്റെ എത്രയോ സ്വതന്ത്ര എം എൽ എമാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. എത്ര സ്വതന്ത്ര എം എൽ, ലോലപ്പന്തം പറഞ്ഞ തൊട്ട് ടി കെ ഹംസ തൊട്ട് റഹീം തൊട്ട് എത്രയോ പേര്. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഒരു പരിഗണന, ഒരു ഒരു ഭയപ്പാടോടുള്ള സമീപനം എന്തിനാണ് അൻവറിന്റെ കാര്യത്തിലേക്ക് സി പി എം എടുക്കുന്നത്? ഈ അൻവറിനെ കുറിച്ച് ഈ മാധ്യമങ്ങൾ പൊക്കിപ്പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അൻവർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ എപ്പോഴും കൊടുക്കും. രണ്ട് ദിവസമായിട്ട് ഇന്ന് സി പി എമ്മിന്റെ മുഖപത്രത്തിന്റെ ഹെഡിങ് എന്താണെന്ന് അറിയോ? പ്രധാന ഹെഡിങ്, മാധ്യമ കൊട്ടേഷൻ. എന്തൊരു പാർട്ടിയാണിത്! എന്തിനും മാധ്യമങ്ങൾക്ക് നേരെ മറ്റേ നിറയൊഴിച്ച് രക്ഷപ്പെടാമെന്നു. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സാക്ഷികളല്ലേ ശ്രീമതി രേണുക? സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് എത്ര കാലം വരെ രക്ഷപ്പെടാൻ ശ്രമിക്കും? പ്രതിരോധിച്ച് രക്ഷപ്പെടാൻ സി പി എം ശ്രമിക്കരുത്. ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടണം. ഉത്തരം പറയാൻ സി പി എമ്മിന് കഴിയാത്ത എന്തുകൊണ്ടാണ്? എന്തോ പ്രശ്നമുണ്ടെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ഇന്ന് തന്നെ അൻവറിനെതിരെ സി പി എമ്മിന്റെ നേതാക്കളായ ശിവൻകുട്ടിയും പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ശേഷമാണല്ലോ ഇന്നലെ രംഗത്ത് വരുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമല്ലേ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്ഥാനം എന്താണ് ഇന്നലെ കൊടുക്കാതിരുന്നത്? എന്താണ് മിനിഞ്ഞാന്ന് കൊടുക്കാതിരുന്നത്? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞാലേ പാർട്ടി തീരുമാനം ഉണ്ടാകൂ എന്നുകൂടി വന്നിരിക്കുകയാണ്. ഇത് ഈ പാർട്ടിയെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, ഈ പാർട്ടിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അൻവറിനെ ഭയക്കേണ്ടിയിരിക്കുന്നു. അത് ഏത് രീതിയിലാണ് പാർട്ടി ഭയക്കുന്നതെന്ന് പാർട്ടി പ്രവർത്തകർക്കറിയില്ല, പൊതുജനങ്ങൾക്കും അറിയില്ല. കാരണം എന്താണ്, അൻവറിനോടുള്ള പാർട്ടി നേതാക്കളുടെ സമീപനം ആ തരത്തിലാണ്. ആരും അദ്ദേഹത്തോടെ ഒരു ഒരു കഠിനമായ സ്വരത്തിൽ സംസാരിക്കുന്നില്ല, ദൃഢസ്വരത്തിൽ സംസാരിക്കുന്നില്ല. ഇരുമ്പ്, കല്ല് എന്ന രീതിയിൽ സംസാരിക്കാതെ വെണ്ണ, പഞ്ഞി, കഞ്ഞി എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതാണ് സി പി എമ്മിന്റെ ആ ഒരു ഗതികേടെന്ന് ഞാൻ പറയാൻ കാരണം. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, ഇവിടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി സജീവമാണ്. ബി ജെ പി നേതാക്കളെ ഒന്നും കാര്യമായി രംഗത്ത് കാണാത്തത് അവർ ഭയപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്, പ്രതിക്കൂട്ടിലാകുമെന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയാണ്. ഈ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ച അൻവറിനെ പാർട്ടി സി പി എം തന്നെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ബി ജെ പിക്ക് ഈ വിഷയങ്ങളിലൊക്കെയുള്ള നിലപാട്? നോക്കൂ, കേരളത്തിലെ മാധ്യമ ലോകത്തെയും രാഷ്ട്രീയ വേദികളെയും ഏതാണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സി പി ഐ എമ്മിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ ഏതാണ്ട് വട്ടം കറക്കുകയാണ്. ഭരണമുന്നണിയും ഇപ്പോൾ സി പി എമ്മും സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ചാനലുകൾ നിന്ന് സംസാരിക്കുന്നവർക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാകുന്നു എന്നാണ് ഇന്നത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇത്രയും കാലം താൻ അനുവർത്തിച്ച മൗനം അദ്ദേഹത്തിന് ഭജിക്കേണ്ടി വന്നിരിക്കുന്നു. അൻവറിന്റെ വാക്കുകളോടുള്ള കടുത്ത അതൃപ്തിയും ഉയർന്നു വരികയാണ്. അൻവറിന്റെ റിലയബിലിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടോ ഈ രാജ്യത്തെ ജനകീയതയോടോ കൂറു പുലർത്തുന്ന ആളാണ് എന്ന വിശ്വാസവും എനിക്കില്ല. അദ്ദേഹം രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും കോടതികളെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വാദഗതികളെ പാടെ തള്ളിക്കളയാനോ പാടെ ഉൾക്കൊള്ളാനോ നമുക്ക് സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ അമ്പുകൾ ഇന്ന് ആർക്കൊക്കെ എതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ, പോലീസ് സേനയ്ക്കെതിരെ, മാർക്സിസ്റ്റ് പാർട്ടി ഏറെ ചർച്ച ചെയ്ത് നിയമിച്ചിരിക്കുന്ന പാർട്ടിയുടെ
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, സംവിധാനങ്ങൾക്കെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിക്കെതിരെ, എ ഡി ജി പിക്കെതിരെ ഒരു സംവിധാനമാകെ കളങ്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ വിളിച്ചു പറയുന്നതും അൻവറിനോടുള്ള ഇന്നലെ വരെ തുറന്ന മൃദു സമീപനവും പാർട്ടി ഏതോ ഒരു ദിശാസന്ധിയിൽ കുഴിയിൽപ്പെട്ട് പട്ടം കറങ്ങുന്ന ബോധ്യമുണ്ടായിരിക്കുന്നു. നോക്കൂ, ഇവിടെ എന്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞ വാക്കുകളല്ല ഇന്ന് ഇടത് ഏകോപന സമിതിയുടെ ചുമതല വഹിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ കോപ്പി സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ പരിധിയിൽ അന്വേഷണത്തിലാണ്. ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ. ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത കൈക്കെതിരെ അൻവർ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു. എതിരാളികളെ ആക്രമിക്കുന്നതിന് വേണ്ടി വായയ്ക്ക് യാതൊരു വേലിയുമില്ലാതെ പ്രസംഗിച്ചിരുന്ന അദ്ദേഹത്തെ പിന്തുണച്ച പാർട്ടി തന്നെ ഇന്ന് പാർട്ടിക്കെതിരായിട്ട് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നു. ഒരു കാര്യവും കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. അരുൺകുമാർ പറഞ്ഞതിന് വിഭിന്നമായിട്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടക്കുകയോ മാധ്യമങ്ങളെ കാണാനോ തയ്യാറായിരുന്നില്ല. ഇന്ന് അദ്ദേഹം അതിന് തയ്യാറായി വന്നപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം അതിന് മുമ്പ് പത്രസമ്മേളനം നടത്തിയത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പുറമെ ഇതൊന്നും തനിക്ക് ബാധകമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടാമത് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കൾ ശ്രദ്ധിക്കണം. എനിക്ക് ആരോടും ഭയപ്പാടില്ല, ആരെയും ഭയക്കാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ എന്റെ പാർട്ടിയുടെ ഇന്നത്തെ നേതാവായ പിണറായി വിജയനെ പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. അതിന്റെ ധ്വനി എന്താണ്? എനിക്ക് ആരെയും ഭയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ നിലപാട് ശരിയാണ്. തീർച്ചയായും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ ജയചന്ദ്രൻ. പക്ഷേ ഇതിലെല്ലാം ബി ജെ പി മൗനമായിരിക്കുന്നത് നിങ്ങൾ ഇതിന്റെ ഒരു ഗുണഭോക്താവ് ആയതുകൊണ്ടാണോ എന്നായിരുന്നു എന്റെ ചോദ്യം. അല്ല, ബി ജെ പിക്ക് എന്ത് ഗുണമാണ് കിട്ടിയിരിക്കുന്നത്? നിങ്ങളിപ്പോ കുറച്ച് ദിവസമായിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? തൃശൂർ പൂരമാണല്ലോ രേണുക എടുത്തു പറഞ്ഞത്. രേണുക 6 വർഷമായി തൃശൂർ പൂരം കലക്കാൻ, 6 വർഷമായി തൃശൂർ പൂരത്തിലെ ആനയുടെ എഴുന്നള്ളിപ്പിനെ കുറിച്ച്, വെടിമരുന്ന് ഉപയോഗിപ്പിനെ കുറിച്ച്, ആൾക്കൂട്ടത്തെ കുറിച്ച് 6 വർഷമായില്ലേ തുറന്നു വന്നിട്ട്? അന്നും ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കണം, സത്യം പുറത്തു വിടണം. എന്തേ സർക്കാരിനെ ഒരാഴ്ച കൊണ്ട് പ്രഖ്യാപിക്കാൻ വെച്ച അന്വേഷണ റിപ്പോർട്ട് ഇത്രയും വൈകി? ഇന്ന് എല്ലാം വെള്ളം പൂശിക്കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ വിശ്വാസ്യത എന്താണ്? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും ശ്രമിച്ചത് എന്താണ്? 2 മുന്നണികളും വളരെ കാര്യക്കൂട്ടി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പഠിച്ച വഴി 18 നോക്കി. അദ്ദേഹം ഒരു ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിന് മാറ്റുകുറവാണെന്നും അത് നിരത്തി വീണത് ദുഷ്ശകുനമാണെന്നും അദ്ദേഹത്തിന് ബുദ്ധിയില്ലെന്നും ഒക്കെ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, 2 മുന്നണികളും പഠിപ്പിച്ച പണി 18 നോക്കിയിട്ട് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ച വിജയം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതിയ നരേഷന്റെ പുറകിൽ പോകുന്നവരോട് ഞങ്ങൾക്ക് സത്യത്തില് സഹതാപമാണുള്ളത്. അവർ തൃശൂർ ജനതയെ അപമാനിക്കുകയല്ലേ? ആ ജനതയ്ക്ക് അവരുടെ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ പ്രതാപനെ വിജയിപ്പിച്ചപ്പോഴും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചപ്പോഴും അവർക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചപ്പോൾ തോൽപ്പിക്കാൻ പഠിച്ച വഴി 18 നോക്കിയപ്പോൾ നടന്നിട്ടില്ലെന്ന് പറയുന്നത് ഞങ്ങൾ എന്തിന് മറുപടി പറയണം? ശരി, അതുകൊണ്ടാണ് മൗനം എന്നതാണ് പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എൻ പി ചേക്കുട്ടി, താങ്കൾക്ക് ഇപ്പോൾ അവിടുത്തെ സാങ്കേതിക പ്രശ്നം മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആദ്യം താങ്കളോട് ചോദിച്ചത്, വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം പി വി അൻവറിന്റെ നിരന്തരമായ വാർത്താ സമ്മേളനങ്ങൾ ഉയർത്തിയിരുന്നു സി പി എം അണികളിൽ. ആരൊക്കെയാണ് പി വി അൻവറിന് ഒപ്പം എന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയതോടെ അത് തീർന്നു. ഇപ്പോൾ ദാ പാർട്ടിയും കൂടി പ്രസ്താവന ഇറക്കി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണോ? അൻവർ ഒറ്റപ്പെട്ടോ? അല്ല, അൻവർ ഒറ്റപ്പെടുക എന്നുള്ള വിഷയമല്ല ഇതിനകത്തുള്ളത്. അൻവർ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിന്ന് വിജയിപ്പിച്ചത് എൽ ഡി എഫ് തന്നെയാണ്, സി പി എം തന്നെയാണ്. അപ്പൊ ഇപ്പൊ അദ്ദേഹവും സി പി എമ്മുമായിട്ടും അദ്ദേഹവും സർക്കാരുമായിട്ടും ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അൻവർ എൽ ഡി എഫിൽ നിൽക്കുന്നോ അല്ല അദ്ദേഹം വേറെ വിട്ടുപോകുന്നോ എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്, നമുക്കറിയില്ല. പക്ഷെ പ്രശ്നം അദ്ദേഹം വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വരുന്നത്, അതിലൊന്ന്
മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ സംവിധാനം വളരെ ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നു. പലപ്പോഴും ആ ജില്ലയെ പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം കാണിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഒരു ക്രിമിനൽ ജില്ലയായിട്ട് മാറ്റുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് വളരെ ഗൗരവമുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ജില്ലയിലെ പ്രവർത്തിക്കുന്ന പോലീസുകാര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയല്ല, മറ്റു ചില ആളുകളുടെ അജണ്ടയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാരാംശം. അത് ഇപ്പോഴും ഗൗരവമുള്ള വിഷയമാണ്. അത് അൻവർ മാത്രമല്ല, അവർ കെ ടി ജലീലിനെ പോലെ ആളുകളത് കുറെയൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പി കെ കുഞ്ഞാലിയെ കുട്ടിയുടെ ആളുകളത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പോലീസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗൗരവമുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ ഒരു വിഷയം അത് അഡ്രസ് ചെയ്യാതെ പറ്റില്ല. കാരണം അതിനകത്ത് ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ എഴുത്തി കാണിക്കാനുള്ള ഒരു തരം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു അജണ്ട അതിനകത്ത് കാണുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അതിന്റെ ബെനിഫിഷ്യറീസ് ആയിരിക്കുക ഇന്ത്യയിലെ വലതുപക്ഷമാണ്, തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളാണ്. ആ വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനെ സി പി എം എങ്ങനെ അഡ്രസ് ചെയ്യുന്നു, അതിനെ സർക്കാർ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അനുവറും സർക്കാരും തമ്മിൽ, അനുവറും പാർട്ടിയും തമ്മിലുള്ള തർക്കങ്ങൾ അവർ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അനുവർ ഉന്നയിച്ച വിഷയങ്ങളിൽ സി പി എമ്മിന് എന്താണ് നിലപാട്, ആ കാര്യത്തിൽ പാർട്ടി എന്ത് പറയുന്നു, ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അക്കാര്യത്തിൽ സി പി എം ഇന്ന് വരെ ഒരു ഖണ്ഡിതമായ പൊസിഷൻ അവർ എടുത്തിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് ആ പാർട്ടി ജനങ്ങളോട് അറിയിക്കേണ്ടതാണ്. കാരണം അവരുടെ എം എൽ എ തന്നെയാണ് ഈ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ എൻ പി ജഗുട്ടി, ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് അൻവർ മാധ്യമങ്ങളെ കണ്ട് ആരോപണം കടുപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. പുഴുക്കുത്തുകൾക്കെതിരായ പോരാട്ടം തുടരും, പുറത്താക്കുന്നെങ്കിൽ ചവിട്ടി പുറത്താക്കട്ടെ, അതുവരെ പാർട്ടിക്കൊപ്പം എന്ന സന്ദേശം നൽകുന്നു. പക്ഷേ ഇതാ ഇന്നിപ്പോൾ പാർട്ടി പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ അങ്ങോട്ട് സമീപിച്ചിട്ട് പോലും മിണ്ടാൻ അൻവർ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് എന്തിന്റെ സൂചനയായി വേണം കരുതാൻ? പാർട്ടിക്ക് വിധേയനായി, ഇനി തുറന്നു പറച്ചിലുകൾ ഇല്ലാതെ അൻവർ ഒതുങ്ങുമോ, അതോ താൻ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ശക്തമായ പോരാട്ടത്തിന് മറ്റെന്തെങ്കിലും വഴികൾ തേടാൻ ഉള്ള ആലോചനകളിലേക്ക് അദ്ദേഹം കടക്കുമോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അൻവറിന് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടി അദ്ദേഹത്തോട് ആ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിട്ടുണ്ട്, പരസ്യമായ സംവാദങ്ങൾ ഒഴിവാക്കുന്നവരുണ്ട്. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവർ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ, അവരുടെ പാർട്ടിയുടെ ഇൻഡിപെൻഡന്റ് എം എൽ എ ഉന്നയിച്ച ആ പബ്ലിക് ഇഷ്യൂസ് ഒന്നും മാറാൻ കഴിയില്ലല്ലോ. ആ പബ്ലിക് ഇഷ്യൂസിന്റെ വിഷയം എന്താണ്? മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഗുരുതരമായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന മട്ടിൽ അദ്ദേഹം പറയുന്നത്. ഈ പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാനില്ല, പരാതികൾ ഒതുക്കാൻ ശ്രമിക്കുന്നു. ആ ഒതുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ നോമിനിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ശശിയെ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, എ ഡി ജി പിയെ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ അൻവർ എങ്ങനെയാണ് അദ്ദേഹത്തെ എടുത്ത നിലപാടിൽ പിന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുക? ജനങ്ങൾക്ക് മുമ്പിലേക്ക് അദ്ദേഹത്തിന് എങ്ങനെ പോകാൻ കഴിയും? അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന് മുമ്പിലില്ല. അദ്ദേഹം അത്രയേറെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. അത് അൻവറിന്റെ മാത്രം വിഷയമായിട്ട് എടുക്കാനും കഴിയില്ല. യഥാർത്ഥത്തിൽ എ ഡി ജി പി ആയിട്ടുള്ള വിഷയത്തിൽ സി പി ഐ അടക്കമുള്ള കക്ഷികൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, ലോ ആൻഡ് ഓർഡർ പൊസിഷൻ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സി പി ഐ അൻവറിന്റെ പാർട്ടിയൊന്നും ഇല്ലല്ലോ, അൻവറും സി പി ഐ തമ്മിൽ ഒരു ബന്ധമുള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയിലെ തന്നെ മറ്റു കക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അൻവറിന്റെ മാത്രം വിഷയമായിട്ട് നമുക്ക് ഒതുക്കാൻ കഴിയില്ല. മറ്റ് വിവിധ പാർട്ടിക്കാരത് ഉന്നയിച്ചിട്ടുണ്ട്. സി പി എമ്മിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ ആ നിലപാടുകളിൽ യോജിപ്പുള്ളവരാണ്. പരസ്യമായിട്ട് ആരും പറയുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷ മുന്നണിയിലെ പല എം എൽ എമാർക്ക് പോലും ഈ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് സി പി എമ്മിന് ഇതിനെ പൂർണ്ണമായിട്ടും എന്താ പറയാ, അടച്ചു മൂടിക്കെട്ടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ആശയം. സി പി എമ്മിന് ഇത് പൂർണ്ണമായിട്ടും അടയ്ക്കാനും കഴിയില്ല, പി വി അൻവറിന് പൂർണ്ണമായും പിൻവാങ്ങാനും കഴിയില്ല എന്നൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഇന്നലെ വരെ നേതാക്കൾക്കുൾപ്പെടെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ പാർട്ടിയുടെ പ്രസ്താവന വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത് ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്യുന്നു. പക്ഷേ അതിനടിയിൽ വരുന്ന കമന്റുകൾ
പി വി അൻവറിന് പിന്തുണ അർപ്പിച്ചുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പി വി അൻവർ പറഞ്ഞു, പാർട്ടി അണികളിൽ പലരും തനിക്ക് തന്നെ സമീപിച്ചിട്ടുണ്ട്, അവർ അവരുടെ പരാതി തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന്. അത് ശരിവെക്കും വിധമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ അൻവറിനെ പിന്തുണച്ച ആളുകൾ വരുന്നത്. നേരിനൊപ്പമാണ്, അൻവറിനൊപ്പമാണ് എന്ന് പറയുന്നവരുണ്ട്. പിണറായിയല്ല പാർട്ടിയെന്ന് ഓർമ്മപ്പെടുത്തുന്നവരുണ്ട്. ബംഗാളിന്റെ ഗതിയാകുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അപ്പോൾ അൻവറിന് അണികളിലുള്ള പിന്തുണ, പാർട്ടിയിൽ അണികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ സൂചന ഒക്കെയായി നമ്മൾ അതിനെ കാണണ്ടേ? രേണുക, ഇത് ഒരു സത്യാനന്തര കാലമാണ്. സത്യമാണോ നുണയാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് ഒരേപോലെ പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോ നിരീക്ഷകനായി ഇവിടെ പങ്കെടുക്കുന്ന ശ്രീകുമാർ, അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ സാക്ഷികളല്ലേ, മാധ്യമങ്ങളെ അങ്ങനെ തള്ളി പറയാമോ, മാധ്യമങ്ങളെ വിമർശിക്കാവോ എന്നാണ്. മാപ്പ് പറഞ്ഞ്, മാപ്പിന്റെ പുറകിൽ മാപ്പ് പറഞ്ഞ്, അതുപോലെ നിർവാജ്യം ഖേദം പ്രകടിപ്പിച്ച് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളവാർത്ത വ്യാജവാർത്തയുണ്ടാക്കിയ മാധ്യമങ്ങൾ നിരന്തരം, മറ്റ് കോൺഗ്രസ് പ്രതിനിധികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് സഹയാത്രികൻ എന്ന നിലയിലാണ് ഞാൻ ചർച്ചയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആയിക്കോട്ടെ, അത് കോൺഗ്രസ് പ്രതിനിധികൾക്ക് വരാൻ കഴിയില്ല. കാരണം ഈ തൃശൂര് പറയുമ്പോൾ കോൺഗ്രസിന്റെ 86,000 വോട്ട് എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് ഈ പ്രശ്നങ്ങളിലൊന്നും കോൺഗ്രസിന് ചിലപ്പോൾ വരാൻ കഴിഞ്ഞിരിക്കില്ല. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ കേരളത്തെയും ജനങ്ങളെയും തള്ളിപ്പറഞ്ഞ് ദുരന്തങ്ങളിൽ അനുഭവിച്ചവരെ ഉറ്റിക്കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ചില വാർത്തകൾ, ആ വാർത്തകളിൽ മാപ്പും മാപ്പിന്റെ പുറകിൽ മാപ്പും പറഞ്ഞ് പോയ ആ മാധ്യമങ്ങളെയൊക്കെ അങ്ങ് പുകഴ്ത്തി പറയുമ്പോൾ ഇവിടെ സത്യം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു. ഏതെങ്കിലും വിഷയം ഗൗരവമല്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പരാതി പരിശോധിക്കില്ല, പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അന്വേഷണ കമ്മീഷൻ വരെ വച്ച് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ചിട്ടയായിട്ടുള്ള അന്വേഷണത്തിലൂടെ അന്വേഷണ കമ്മീഷൻ മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതിനിടയിൽ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനും ആ അന്വേഷണ കമ്മീഷന് നേതൃത്വം കൊടുക്കുന്നവർക്കിടെ ആ ധൈര്യത്തെയും ക്രെഡിബിലിറ്റിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു ഇടതുപക്ഷ MLA പോകാൻ പാടില്ല. അത് പാർട്ടി കർശനമായി പറഞ്ഞു. കാരണം ഏതെങ്കിലും ആ MLA വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ടല്ലോ, അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ കഴമ്പില്ലാത്തത് കൊണ്ടാണല്ലോ, അല്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ കൂട്ട് നല്ല ധൈര്യമുള്ള, കൃത്യമായി നിലപാടുള്ള, ഈ വിഷയങ്ങളിൽ കാര്യക്ഷമതയോടെ ഇടപെടുന്ന ഒരു നേതാവ് ഏതെങ്കിലും തരത്തിൽ നിരന്തര പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങൾക്കും വലതുപക്ഷത്തിനും ആയുധം കൊടുക്കരുത് എന്ന് പാർട്ടി കൃത്യമായിട്ട് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പരിശോധനകളുടെ ഫലം നമ്മൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വ്യാജമാണോ എന്നത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനു മുൻപ് എങ്ങനെയാണ് പി ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുക? പാർട്ടി എന്തെങ്കിലും പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണോ മുഖ്യമന്ത്രി പരസ്യമായി തന്നെ ഇന്നലെ ആ നിലപാട് പറഞ്ഞത്? അല്ലല്ലോ. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന് ആ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് എന്ന ഒരു കാര്യം പൊതുസമൂഹം ചോദിക്കുന്നതല്ലേ? അതിന്റെ പോലും ഫലം എന്താണ്, അതിൽ റിപ്പോർട്ട് എന്താണ്, കണ്ടെത്തൽ എന്താണെന്ന് അറിയും മുമ്പല്ലേ അവരെ സംരക്ഷിച്ചുകൊണ്ട്, അതേ പദവിയിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് PV അൻവർ തിരുത്തു എന്ന മെസ്സേജ് മുഖ്യമന്ത്രിയും പിന്നാലെ പാർട്ടിയും നൽകുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്നും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ വന്നു എന്ന് ബോധ്യപ്പെട്ടു. ചില പരാതികൾ കിട്ടുമ്പോൾ തന്നെ നടപടിയെടുക്കും, ചിലത് അന്വേഷണം നടത്തി നടപടിയെടുക്കും, ചിലത് എൻക്വയറിക്കിടയിൽ നടപടിയെടുക്കും, ചിലപ്പോൾ എൻക്വയറിക്ക് ശേഷം ഡിസ്മിസ് ചെയ്യും. അതിന് ഡിസിപ്ലിനറി റൂൾസ് ഉണ്ടല്ലോ, അത് പ്രകാരമല്ലേ പോകാൻ കഴിയൂ? അപ്പോൾ SP സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ? അജിത് കുമാറിനെതിരെ DGP അല്ലേ അന്വേഷിക്കുന്നത്? ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടല്ലോ. വിജിലൻസ് അന്വേഷണം ആരംഭിക്കുമ്പോൾ ക്വിക്ക് വെരിഫിക്കേഷനാണ് അത് നടത്തേണ്ടത്, ക്വിക്ക് എൻക്വയറിയാണ് നടത്തേണ്ടത്. ആ ക്വിക്ക് എൻക്വയറിയിൽ തെളിവുണ്ടെന്ന് ബോധ്യപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യും, അതോടുകൂടി ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആവും, മറ്റ് നടപടിക്രമങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഓരോ അന്വേഷണത്തിനും അതിൻ്റെതായിട്ട് നടപടിക്രമങ്ങളുണ്ട്. ഗവൺമെന്റ് അല്ലേ, വ്യക്തിയല്ലല്ലോ. ആ ഗവൺമെന്റ് സംവിധാനത്തിലൂടെ പോയില്ലെങ്കിൽ പിറ്റേ ദിവസം ഇവർ കോടതിയിൽ പോയി അതിൻ്റെതായിട്ടുള്ള ക്ലീൻ ചിറ്റ് വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? ഏതെങ്കിലും ഒരു എൻക്വയറി ഇത്ര ദിവസത്തിനുള്ളിൽ തീർത്തില്ല എങ്കിൽ, ഇത്ര നിമിഷത്തിനുള്ളിൽ തീർത്തില്ല എങ്കിൽ ഇവിടെ ഞാൻ ഇന്നത് ചെയ്യും അന്ന് ചെയ്യും എന്ന് പറയാൻ കഴിയോ? പിന്നെ ഏതെങ്കിലും ആർക്കെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ അയാൾ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നങ്ങനെ പറയാൻ കഴിയും? ഇപ്പോൾ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് DGP ആണ്,
ഇവിടത്തെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിത് കുമാർ അന്വേഷണം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇല്ല. അത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ തന്നെ ആരംഭിച്ചതാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാരെല്ലാം ജില്ല വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ഗവൺമെന്റിന് ഗവൺമെന്റായി ഒരാളെ പോലും സംരക്ഷിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യുന്നവരെ, ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ, ഈ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് ഉറ്റിക്കൊടുക്കുന്നവരെ, ഏതെങ്കിലും തരത്തിൽ മാഫിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്ന എത്രയോ പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും നന്നായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളെ തടയുന്ന സൈബർ പോലീസിനുള്ള ഈ രാജ്യത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന അവാർഡ് ഒരു 4-5 ദിവസം മുമ്പല്ലേ ഈ കേരള പോലീസിന് കിട്ടിയത്. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച പോലീസാണ്, ക്രമസമാധാന രംഗത്ത് ഒന്നാമതാണ്. പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ പോലീസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കൃത്യമായിട്ട് നടപടിയെടുക്കും, അങ്ങനെ എടുത്തു വരുന്ന സാഹചര്യമല്ലേ. അതുകൊണ്ട് ശ്രീ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ മെറിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിശക്തമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ അതിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനം വിളിച്ച് വലതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കും യഥാർത്ഥത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ആ പ്രവണതയാണ് തള്ളിപ്പറഞ്ഞത്. ആ പ്രവണത ശ്രീ പി വി അൻവർ തിരുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം. കാരണം ഇടതുപക്ഷ അനുഭാവിയാണ്, പാർലമെന്ററി പാർട്ടി അംഗമാണ്. ആ അഭ്യർത്ഥന പി വി അൻവർ ഉൾക്കൊള്ളുമോ അതോ പോരാട്ടം തുടരുമോ എന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സൈബർ ഇടങ്ങളിലൊക്കെ ഒരു രക്തസാക്ഷി പരിവേഷം പി വി അൻവറിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നേരിനൊപ്പം നിൽക്കുന്ന നേതാവ് എന്ന ഒരു പരിവേഷം. വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സധൈര്യം മുന്നോട്ട് പോവുകയായിരുന്നു അൻവർ. വിക്കറ്റ് 1-2 എന്ന് പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ചെറിയ മൗനമുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതുമായിരിക്കാം. എന്തായാലും അത്തരം ഒരു പരിവേഷത്തോടെ നിൽക്കുന്ന പി വി അൻവറിന് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കാൻ യു ഡി എഫ് ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ലീഗ് പ്രവർത്തകന്റേതായി വന്ന പോസ്റ്റ് പിന്നീട് പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് യു ഡി എഫ് കൺവീനർ പക്ഷേ മാധ്യമങ്ങളെ കാണുമ്പോൾ പഴയ രാഹുൽ ഗാന്ധി പരാമർശമൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ എന്നൊരവസ്ഥയാണോ യു ഡി എഫിനെ സംബന്ധിച്ച്? നോക്കൂ നിര്യാണക, മലപ്പുറം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഒരു ഉരുക്ക് കോട്ടയായിട്ടാണ് അവർ കാണുന്നത്. നിലമ്പൂരിൽ അൻവർ ജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അൻവർ യു ഡി എഫിലേക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്റെ ഒരു നിരീക്ഷണത്തില്, ഞാൻ കോൺഗ്രസ് സഹയാത്രീനാണെങ്കിലും ഞാൻ ഇടതുപക്ഷത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കൂടി ശ്രീ പ്രിയപ്പെട്ട അരുൺകുമാർ മനസ്സിലാക്കുന്ന കൊള്ളാം. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു നിരീക്ഷണത്തിൽ എന്താന്ന് വെച്ചാൽ, അൻവറിനെ യു ഡി എഫ് എന്നാൽ തൽക്കാലം എടുക്കില്ല. കാരണം അൻവർ അത്രയ്ക്ക് യു ഡി എഫിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ഈ സി പി എമ്മിന് വേണ്ടിയിട്ടാ. ഈ സൈബർ പോരാളികൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്താങ്ങുന്നതെന്ന് വെച്ചാല്, സൈബർ പോരാളികൾക്ക് ഒരു ഘട്ടത്തിൽ സി പി എം പ്രോത്സാഹനം കൊടുത്തു അൻവറിന്റെ ഒപ്പം നിന്നോളാൻ, പിന്നെ തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ല. അത് അവിടുത്തെ പ്രശ്നം. അതാ ഇ പി ജയരാജന്റെ കാര്യത്തിലും പി ജയരാജന്റെ കാര്യത്തിലും അതുപോലെ കോഴിക്കോട്ടെ കാഫിർ വിഷയത്തിലൊക്കെ സി പി എം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുകയാണ് ഈ സൈബർ പോരാളികളെ വളർത്തിയതുകൊണ്ട്. അപ്പൊ അതിന്റെ ദോഷം ഇവിടെയും കാണണം. അതുകൊണ്ടാണ് അവരത് അത് അനുഭവിക്കട്ടെ. നമ്മുടെ പഴയ ശ്രീമതി പര്യതയായ ജോസഫിനെ പറഞ്ഞ പോലെ എങ്കിൽ പിന്നെ അനുഭവിക്കട്ടെ എന്നേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അൻവറിനും അതുപോലെ തന്നെ ഗവൺമെന്റ് മുഖ്യ സി പി എമ്മിനും പരസ്പരം ഭയം കാണണം. അല്ലെങ്കിൽ ഇതിങ്ങനെ നീളുവോ? 99 എം എൽ എമാര് എൽ ഡി എഫിനുണ്ട് ഇല്ലേ? 99 എം എൽ എമാരുണ്ട്. അതിൽ ഒരു സ്വതന്ത്ര എം എൽ എയെ ഈ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എന്താ കുഴപ്പം? പാർട്ടിക്ക് മുന്നണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പൊ പൊതുസമൂഹത്തിലേക്ക് പരിശോധിച്ചത് കോൺഗ്രസ് ആണോ? അല്ല. ബി ജെ പി ആണോ? അല്ല. ആരാ പരിശോധിച്ചത്? ഇടതുപക്ഷ എം എൽ എ ആയ അൻവർ അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഭരണ എന്താണ് സ്ഥിരാകേന്ദ്രം ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞത് ഇടതുപക്ഷ എം എൽ എ അല്ലേ? അതുപോലെ പോലീസ് തലപ്പത്തെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചത് ഇടതുപക്ഷ എം എൽ എ അല്ലേ? സ്വർണം പിടിച്ചുവെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ഒരു ക്രൈംബ്രാഞ്ച് എസ് പി പത്രസമ്മേളനത്തിൽ വിവരിക്കുന്ന പോലെ വിവരിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടിട്ടത് എങ്ങോട്ടാണ്? അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് ശ്രീ അരുൺകുമാർ. ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പ്രവർത്തകർക്ക് ഈ അൻവർ വിഷയത്തിൽ കൃത്യമായി ഉത്തരം കൊടുക്കാൻ പാർട്ടിക്ക് പറ്റുന്നില്ല. വ്യാഴാഴ്ചകളിൽ എം വി ഗോവിന്ദ മാഷ് സി പി എം മുഖപത്രത്തിൽ പാർട്ടി പ്രവർത്തകർക്കായിട്ട് ഓരോ പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്, ലേഖനം ഇറക്കാറുണ്ട്.
കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ആ ലേഖനം എഴുതിയില്ല, വിദേശത്ത് പോകുന്നതിന് മുമ്പ് എഴുതിയില്ല. എന്താ കാരണം അറിയാമോ? അന്ന് വേറെ വിഷയങ്ങൾ എഴുതിയാൽ ഇതായിരുന്നു മുഖ്യ വിഷയം. ഇനിയും അവനെ എഴുതുമായിരിക്കും, അടുത്ത വ്യാഴാഴ്ച എഴുതുമായിരിക്കും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ പാർട്ടി സട കൂടെ എഴുന്നേൽക്കും. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ എന്ന് പിന്നീട് ഇപ്പൊ ഇന്നോ ഇന്ന് രാവിലെ പാർട്ടിക്ക് തോന്നി. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമല്ല, കോൺഗ്രസിന്റെ വഴിയാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അൻവർ കൂടുതൽ പ്രകോപിതനായി വൈകുന്നേരം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു. അപ്പൊ സി പി എമ്മിന് ഒരു വകതിരിവുണ്ടായി. എന്താ ഇങ്ങനെ അൻവറിനെ തള്ളി പറയേണ്ടിയിരുന്നില്ല? നമ്മൾക്ക് വേണ്ടി ഇത്രയും കാലം നമുക്ക് വേണ്ടി പോരാടിയ ആളല്ലേ. അപ്പൊ അതുകൊണ്ടൊന്ന് ഭയപ്പെടുത്തു, അതുകൊണ്ടാണ് ഇന്ന് അപേക്ഷ വെച്ചത് അൻവറിന്റെ മുമ്പിൽ പാർട്ടി. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഞാൻ നിരീക്ഷിക്കുകയാണ്. ശ്രീ അരുൺകുമാർ ഒരു പത്രപ്രവർത്തകൻ, പക്ഷപാതിയായ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിരീക്ഷിക്കുകയാണ്. അങ്ങനെ നിരീക്ഷിക്കുമ്പോഴാണ് ഒരു പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകന്റെ മനസ്സാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. എന്താണ് സഖാവെ അൻവർ വിഷയത്തിൽ കൃത്യമായ മറുപടി ഇല്ലാത്തത്? ഗൗരവം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പാർട്ടി നേതാക്കള്, ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത് പിൻവലിക്കാൻ പറയുന്ന പാർട്ടി നേതാക്കള്, അൻവർ പത്രസമ്മേളനം നടത്തിയാൽ ഞാനും നടത്തുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി, ഇത് എന്താണിത് എന്ന് പാർട്ടി പ്രവർത്തകർ ചോദിക്കുമ്പോൾ ശ്രീമതി രേണുക എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നല്ലേ? അതിനുള്ള ഉത്തരം സി പി എമ്മിന് നൽകാത്തടത്തോളം കാലം ആ പാർട്ടി പ്രതിസന്ധിയിലാണ്. ആ പാർട്ടിയെ പിന്താങ്ങിയ സൈബർ പോരാളികൾ അൻവറിനൊപ്പം തന്നെ നിൽക്കും, സംശയം വേണ്ട. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, ഞാൻ വരാം, അരുൺകുമാർ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ ഇപ്പോ ഈ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രി പൊതു സമൂഹത്തിന് മുന്നിൽ വന്ന്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ നിർബന്ധിതനായി എന്ന് വേണം കരുതാൻ, അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടിയും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അൻവറിന് പിന്നിൽ പലരുണ്ട്, അതിൽ പ്രമുഖ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുണ്ട്, പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ആ കാണുന്നത് എന്നൊക്കെ തരത്തിലുള്ള പല വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അങ്ങനെ അൻവറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പാർട്ടിയിൽ ഉരുണ്ടുകൂടുന്ന ആ ഒരു പ്രത്യേക ശക്തിക്കും എല്ലാവർക്കുമുള്ള മുഖ്യമന്ത്രിയുടെ താക്കീതായി കൂടി നമ്മൾ കാണണമോ? ആ നിലയിൽ ഉള്ള മറുപടി കൂടിയാണോ മുഖ്യമന്ത്രി ഇന്നലെ നൽകിയത്, പിന്നാലെ പാർട്ടിയും ഇന്ന് അത് ആവർത്തിച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും താക്കീത് കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ഒന്നും ഒരു പാർട്ടിയിലകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴിയാണ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നത്. അല്ലാണ്ട് ഒരു മുഖ്യമന്ത്രി ഒരു ദിവസം വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തി രാഷ്ട്രീയ എതിരാളികളെ, പാർട്ടിക്കാരായിട്ടുള്ള എതിരാളികളെയൊക്കെ പിന്നെ വകവരുത്തുക അല്ലെങ്കിൽ നിലംപരിശാക്കുക എന്നതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധ്യമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അൻവർ അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് സി പി ഐയുടെ സഹപ്രവർത്തകരായിട്ട് വന്നത്? സി പി ഐയുടെ സഹയാത്രികരായിട്ട് കെ ടി ജലീലിനെ പോലെ ആളുകൾ വന്നിട്ടുണ്ട്, അൻവറിനെ പോലെ ആളുകൾ വന്നിട്ടുണ്ട്, പി ടി റഹീമിനെ പോലെ ആളുകൾ വന്നിട്ടുണ്ട്, കാരാട്ട് റസാഖിനെ പോലെ ആളുകൾ വന്നിട്ടുണ്ട്, അബ്ദുറഹ്മാനെ പോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു അരഡസൻ നേതാക്കളെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവരിൽ പലരും സ്വതന്ത്രരായിട്ടാണ് വരുന്നത്. അതൊരു പ്രാക്ടിക്കൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം 90s അവസാനം മുതൽ സി പി എം അനുവർത്തിച്ച് വന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് പുറമെ ഈ കമ്മ്യൂണിറ്റിയിലകത്തുള്ള സ്വാധീനമുള്ള ആളുകളിൽ ആകർഷിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക എന്നൊരു നയമായിരുന്നു. ആ നയത്തിനകത്ത് ഇപ്പൊ വലിയ പരിക്കുകൾ പറ്റിയെന്നാണ് പലതരം പിന്നെ റിയാക്ഷൻസ് കാണുന്നത്. കെ ടി ജലീലിനെ പോലുള്ള ആളുകൾ പിന്നെ അങ്ങനെ പരസ്യമായി പറയുന്നില്ലെങ്കിലും ഈ നിലപാടുകളിൽ പലതും പിന്നെ അവരും അംഗീകരിക്കുന്നുണ്ട്. അൻവർ അത് പരസ്യമായിട്ട് പറയുന്നുണ്ട്. വേറെ പല ആളുകൾക്കും ഇക്കാര്യത്തിൽ വലിയ ഉത്കണ്ഠയുണ്ട്. കാരണം ഒരു വലിയ പരിധിവരെ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനം സി പി എം എടുക്കുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേരെ നിരന്തരമായിട്ട് വരുന്ന ആക്രമണങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു തരത്തിൽ ഒരു അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള സമീപനങ്ങൾ, അവർ ഭൂരിപക്ഷ പ്രദേശമായിരിക്കുന്ന പ്രദേശങ്ങൾ ഒരു ക്രിമിനൽ പ്രദേശമായിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് അവർക്കിടയിൽ
ചർച്ചയിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കള്ളക്കടത്തുകാരായിട്ടുള്ള ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ചില ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കള്ളക്കടത്ത് മലപ്പുറത്ത് മാത്രമാണ് നടക്കുന്നത്, കരിപ്പൂർ മാത്രമാണ് കേരളത്തിലെ എയർപോർട്ട് ഉള്ളത്, തിരുവനന്തപുരം എയർപോർട്ടിലെ ഡിപ്ലോമാറ്റിക് ബാഗിൽ എയർപോർട്ടിൽ പിന്നെ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി കള്ളക്കടത്ത് നടത്തിയ വിഷയം നടന്നിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. അത് സി പി എം ആ നിലയിൽ കുറെ കൂടി ഒരു 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 ഭൂരിപക്ഷ രാഷ്ട്രീയ സമീപനം, ഭൂരിപക്ഷ സമൂഹത്തെ പ്രീണിപ്പിക്കാനുള്ള സമീപനം, ന്യൂനപക്ഷ വിരുദ്ധ സമീപനം എടുക്കുന്നതായിട്ട് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇന്ന് അഭിപ്രായമുണ്ട്. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു തീട്ടൂരം കൊണ്ടോ ഒരു പദസമ്മേളനം കൊണ്ടോ ഒരു ഭീഷണിപ്പെടുത്തൽ കൊണ്ടോ പരിഹരിക്കാൻ കഴിയില്ല. ഇത് അടിസ്ഥാനപരമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. സി പി എമ്മിന്റെ നിലപാടുകളുടെ ഒരു ഒരു തകർച്ചയുടെ പ്രശ്നമാണ്. തീർച്ചയായും തീർച്ചയായും അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ശ്രീ ടി പി, ഞാൻ താങ്കളിലേക്ക് വരാം. അരുൺകുമാർ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കാണിച്ച വിഷയം, നമുക്കറിയാം മലബാർ മേഖലയിൽ ഇപ്പോൾ ഉയർത്തിക്കാട്ടാൻ ഒരു ശക്തനായ നേതാവിന്റെ അഭാവം പോലും സി പി എം അനുഭവിക്കുന്നുണ്ട്. അവിടെ അൻവർ അതിനൊരു പകരക്കാരനായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. മാത്രവുമല്ല, ഈ വിഷയം ഇപ്പോൾ ഉയർത്തിക്കാണിച്ച വിഷയത്തിൽ സി പി ഐ ഉൾപ്പെടെ മറ്റ് ഘടകകക്ഷികൾക്കും വലിയ എതിരഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു പ്രതിച്ഛായ സി പി എമ്മിനെ സംബന്ധിച്ചുണ്ടാവുകയാണെങ്കിൽ, എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ടാവുകയാണെങ്കിൽ, അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ആശങ്ക ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെയുണ്ട്. ശ്രീ അരുൺകുമാർ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനുമെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും രീതിയും ഉണ്ടല്ലോ, അത് താങ്കൾക്ക് അറിയാവുന്നതല്ലേ. ഒരു പരാതി കിട്ടിയാൽ അത് പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടിയെടുക്കാൻ കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഈ 8 വർഷമായി കേരളത്തിൽ ഉയർന്നു വന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ടല്ലോ. എത്രയോ പരാതികളുമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയി, ഹൈക്കോടതിയെ സമീപിച്ചു. ഏതെങ്കിലും ഒരു കേസിൽ മെറിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായോ? കെ ഫോണുമായി പ്രതിപക്ഷ നേതാവ് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നില്ലേ? എ ഐ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതേ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയില്ലേ? അതുപോലെ തന്നെ ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തോളത്ത് കൈയിട്ടാണ് ഹൈക്കോടതി പോയത്. അഴിമതി അഴിമതി ഈ കഴിഞ്ഞ 8 വർഷമായി ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു വന്നിട്ട് അത് സാധൂകരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായോ? മറിച്ചോ, ഉയർന്നു വന്ന മുഴുവൻ വിഷയങ്ങളിലും അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ലേ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2 കൊല്ലം മുമ്പ് 28-ആം സ്ഥാനത്തായിരുന്ന ഗവൺമെന്റ് ഈ ഇന്ത്യയിൽ 15-ആം സ്ഥാനത്തായി കഴിഞ്ഞു. ഒന്നാം സ്ഥാനത്തായി മാറിയും പാർട്ടി സെക്രട്ടറിയും കാണാനല്ല കോടതിയിൽ പോകണമായിരുന്നു കോൺഗ്രസ് നേതാക്കളെ പോലെ എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഇവിടെ പി വി അൻവർ തന്നെ പറയുന്നു, പല കുറി ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു, മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല, അതുകൊണ്ടാണ് പരസ്യമായി പറയേണ്ടി വന്നത്, മുഖ്യമന്ത്രിയെ കാണേണ്ടി വന്നതെന്ന്. മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകളിൽ വാർണിംഗ് നൽകാൻ, പക്ഷേ അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരുന്നു എന്ന്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ കൂടി ഉയർന്ന ആരോപണമാണല്ലോ, അദ്ദേഹത്തിന്റെ ഓഫീസിനെ കൂടി ചൂണ്ടിയുള്ള ആരോപണങ്ങളായിരുന്നല്ലോ, അതിൽ കൃത്യത വരുത്തുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാണ്ട് ഈ ആരോപണം ഉന്നയിച്ചവർക്ക് തിട്ടൂരം കൊടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ അണികളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ടീമിന്റെ പരിഗണനയിലാണ്. അതുപോലെ പാർട്ടി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പരാതികൾ, അത് പാർട്ടി സംവിധാനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമാകുന്നത് വരെ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് എന്ത് തീട്ടൂരമാണ്? അത് ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയാണ്. വ്യക്തി ഘടകത്തിനും ഘടകം മേൽഘടകത്തിനും വിധേയമാണ്. കമ്മ്യൂണിസ്റ്റ് സഹയാർത്ഥികരും ഇടതുപക്ഷത്തിന്റെ വോട്ട് നേടി ജയിച്ചവരുമെല്ലാം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് പോകാറ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാം, അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാം. അതിന് പാർലമെന്ററി പാർട്ടി സംവിധാനമുണ്ട്, ആ സംവിധാനത്തെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. രാവിലെയും വൈകുന്നേരം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെല്ലാം വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ എങ്ങനെ ഈ സാഹചര്യം രൂപപ്പെട്ടു? അതിന് ഞാനോ ശ്രീകുമാറോ എൻ പി ചെ കുട്ടിയോ എങ്ങാണോ കാരണക്കാർ? അല്ല, അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹം തിരുത്തും, കാരണം അദ്ദേഹം നല്ല അനുഭവമുള്ള നേതാവ് തന്നെയാണ്.
ഏറ്റവും നന്നായി വിഷയങ്ങളിൽ ഇടപെടുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് സംവിധാനം കാര്യക്ഷമമായി തന്നെയാണ് ഈ വിഷയത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സംവിധാനം അതിശക്തമായിട്ട് തന്നെയാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കുന്നില്ല. ഇപ്പൊ കെ മുരളീധരൻ പറഞ്ഞല്ലോ 3-4 ദിവസം മുമ്പ്, ഇത്തരത്തിൽ ഗീർവാണം വിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുന്നോട്ട് പോയാൽ 3-ാം പിണറായി സർക്കാരിനെയും 4-ാം LDF സർക്കാരിനെയും കാണേണ്ടി വരും. ആജീവനാന്ത പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ ഓർമ്മിപ്പിച്ചത് കെ മുരളീധരനാണ്. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ ഈ തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അന്വേഷണം നടത്തിയല്ലോ. അവിടെ ഈ പൂരത്തിന്റെ സാഹചര്യം എല്ലാം വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ശ്രീകുമാർ ആ റിപ്പോർട്ട് കണ്ടോ? ആ റിപ്പോർട്ട് ചോദിച്ചപ്പോഴാണ് കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയ്ക്ക് ഇല്ലാതെ വന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിങ്ങൾ വടിയെടുത്ത് ഇങ്ങനെ പൊയ്ക്കോ? പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് മറ്റു പാർട്ടികളിലെ എത്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നതും ഒരു ചോദ്യമാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ പി വി അൻവർ ഭയപ്പെട്ടിട്ടുണ്ടോ, അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത പ്രതികരണം വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഇതിന്റെ ഒരു ഗുണഭോക്താവാണ് എന്ന് വരുന്നു, അതുമൂലം മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള അന്വേഷണങ്ങൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനിയിപ്പോൾ അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം നിരവധി കേസുകൾ നേരിടുന്ന വ്യക്തിയാണ്. ആദായ നികുതി വകുപ്പിനോ ഇഡിക്കോ ഒക്കെ എപ്പോ വേണമെങ്കിലും വരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമോ ഇതിൽ? രേണു, ഇതിന്റെ ഗുണഭോക്താവല്ല ബി ജെ പി. കേരള രാഷ്ട്രീയത്തിലെ തെറ്റായ പ്രവണതകളെ തിരുത്തുന്നതിനുള്ള ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് അനുദിനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ചർച്ച കേൾക്കുന്നവർക്ക് മനസ്സിലാകും. നോക്കൂ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പെടുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന അൻവറിന്റെ വാക്കുകളെ തള്ളാൻ അവർക്ക് കഴിയില്ല. അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങളെ തള്ളിക്കളയാനും അവർക്ക് കഴിയുന്നില്ല. അൻവർ ചെറിയ മീനല്ല എന്ന് തന്നെയാണ് രേണുക ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അൻവർ ചെറിയ മീനല്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെറും ഒരു പാർലമെന്ററി പാർട്ടി അംഗം മാത്രമായ അൻവർ. നോക്കൂ, എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു, അരുൺകുമാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി നിങ്ങൾക്കറിയാമല്ലോ. അറിയാം സർ, ആ സംഘടനാ രീതിയാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. ഒരു സ്വതന്ത്ര MLA വെറും ഒരു പാർലമെന്ററി പാർട്ടി അംഗം, പാർലമെന്ററി പാർട്ടി ലീഡറും ചോദ്യം ചെയ്യപ്പെടാനാവാത്തവനുമായ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മുട്ടിന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്ന് വളരെ പ്രതിസന്ധിയിലാക്കുന്നു. ഞങ്ങൾ ഇവിടെ പറയുന്ന ചില വാക്കുകൾ രേണുക വളരെ കൃത്യമാണ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പോ തേജസ് പത്രത്തിന്റെ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ജക്കുട്ടിയേട്ടൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ പരിശോധിച്ച ഒരു കാര്യം നിങ്ങൾ വ്യക്തമാകും. ഈ അൻവർ ഈ വിഷയം ഉന്നയിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ്. അദ്ദേഹത്തിന്റെ പുറകിൽ തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന CPMന്റെ ഉന്നതരായ നേതാക്കന്മാരുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പുറകിൽ കേരളത്തിൽ കൃത്യമായ അജണ്ടകളോട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പലരും പറഞ്ഞത് എന്റെ സുഹൃത്ത് ശരിവച്ചിരിക്കുന്നു. നോക്കൂ, അൻവർ ഉയർത്തിയ പോലീസ് സേനയ്ക്കകത്തുള്ള പുഴുക്കുത്തല്ല വിഷയം, അൻവർ ഉയർത്തിയിരിക്കുന്ന സ്വർണ്ണക്കടത്തല്ല വിഷയം. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ ചെക്കുട്ടിയുടെ ന്യായീകരിക്കുകയാണ്. മലപ്പുറത്ത് മാത്രമല്ലല്ലോ ഉള്ളത്, മലപ്പുറത്തുള്ളതും തിരുവനന്തപുരത്തുള്ളതും അവിടെയൊക്കെ ഉള്ളത് തെറ്റാണ്. തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് മലപ്പുറത്തെ അതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ നമുക്ക്? മാത്രമല്ല, അൻവറിന്റെ പുറകിൽ അണിനിരക്കുന്നവരെ കുറിച്ചും കൃത്യമായിട്ട് ചെക്കുട്ടിയുടെ ചൂണ്ടിക്കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ആരെടാ എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചാൽ ഞാനെടാ എന്ന് പറയാൻ അൻവറിന് ധൈര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ, അൻവറിന് എനിക്ക് ഭയമില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ തെറ്റുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ചെറിയ മീനല്ല. അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് അജണ്ടകളുണ്ട്, അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നതിന് രാജ്യാന്തര ബന്ധങ്ങൾ ഉള്ളവരുണ്ട്, കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകളുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വരുമ്പോൾ അരുൺകുമാർ എന്തോ പറയാൻ, അരുൺകുമാർ മാത്രവുമല്ല അൻവറിനെതിരെയൊക്കെയുള്ള കേസുകൾ പൊടിതട്ടിയെടുക്കുമെന്ന ചില സൂചനകൾ കൂടി വരുന്നു. പൂർണ്ണമായും പൂട്ടാനാണോ? അല്ല, ബി ജെ പി ആണ് പറയുന്നത് ദേശീയ ബന്ധമുണ്ട്, സാർവദേശീയ ബന്ധമുണ്ട്, അജണ്ടയുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കും. അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ
നല്ല അനുഭവ പാരമ്പര്യമുള്ള ആളാണ്. ഇപ്പോൾ അംഗീകരിക്കും, അതൊക്കെ അംഗീകരിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഈ സാങ്കല്പിക വലയുണ്ടല്ലോ, ആ സാങ്കല്പിക വലയൊക്കെ രണ്ടു ദിവസത്തിനുള്ളിൽ പൊട്ടും. ഇതിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ ഈ പാർട്ടി സംവിധാനത്തിന് കഴിയും. അത് അങ്ങനെ തന്നെ അതൊക്കെ ാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശ്രീ അരുൺകുമാർ, നിങ്ങൾ തമ്മിലാണ് ബന്ധമെന്നാണ്. അതെ, ആയിക്കോട്ടെ. അല്ല, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ഈ ചർച്ചയിൽ വന്ന് പറയാത്ത അന്വേഷണ റിപ്പോർട്ട് കക്ഷത്തിൽ വെച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? അല്ല, ജനങ്ങൾക്കറിയാം കൃത്യമായി എന്തൊക്കെയാണെന്ന്. ഈ ഇടതുപക്ഷത്തെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്നും ഈ കേരളത്തെ അങ്ങ് ഞെക്കിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ആരാണെന്നും, ആ ഒരു ഉരുൾപൊട്ടൽ രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നയാ പൈസ തരാതെ ഈ കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് ജനങ്ങൾക്കറിയാം. ബി ജെ പി പ്രതിനിധികൾ പറഞ്ഞാട്ടെ, അവർ ചാനൽ ചർച്ചയിൽ പറയാൻ മാത്രമേ അറിയൂ. ഞാണം കെട്ടിയിരിക്കുമ്പോ അരുൺകുമാർ ഇവിടെ വന്ന് ന്യായീകരിച്ചല്ലേ? വയനാട്ടില് ചട്ടെന്ന് ചോദിക്കുമ്പോ കൊക്കെന്ന് പറയല്ലേ? ചോദിക്കുന്ന പറഞ്ഞോളൂ ശ്രീകുമാർ. ശ്രീ അരുൺകുമാർ, ശ്രീ അരുൺകുമാർ രണ്ട് തവണ കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ അരുൺകുമാർ, താങ്കളുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയുന്ന ഒരാളാണ്. കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ട് എന്താണ്? അതൊരു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഫാക്ട് ഫൈൻഡിങ് കമ്മീഷൻ ആയിരുന്നു അത്. ആ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയാണ് കെ പി സി സി പ്രസിഡന്റ് കൊടുത്തത്. ഇനി കെ പി സി സിക്ക് ഒരു ഉന്നതാധികാര സമിതി ഉണ്ട്, നാല് പേര്. ആ നാലു പേരുടെ ചേർന്നിട്ട് തീരുമാനം എടുത്തിട്ടത് പുറത്തു പറയും. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് അല്ല. എന്തായാലും ഇന്നുയർന്ന വിവാദങ്ങളെ പ്രതിരോധിക്കാൻ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന്റെ കമ്മീഷൻ റിപ്പോർട്ടാണ് ഉയർത്തിക്കാട്ടിയത്. അത് എവിടെയെന്ന ചോദ്യമാണ് ഉയർത്തിയത്. എന്തായാലും വളരെ നന്ദി. അൻവർ പിന്മാറുമോ അതോ കൂടുതൽ ശക്തനായി മുന്നോട്ട് പോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് ഈ വിഷയത്തിൽ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിയ അൻവർ യു ഡി എഫിലേക്ക് പോകുമോ എന്നതായിരുന്നു. പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ 56% പേരാണ്, അല്ല എന്ന് 37% പേർ പ്രതീക്ഷിക്കുന്നു, പ്രതികരിക്കാതെ 7% പേരും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.